ശക്തിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ ഉണർവ് 2024 പദ്ധതികൾക്ക് തുടക്കം. പട്ടിത്താനം മണർകാട് ബൈപ്പാസ് ഏറ്റുമാനൂർ ഉത്സവത്തിന് മുമ്പ് വഴിവിളക്കുകൾ സ്ഥാപിച്ച് മനോഹരമാക്കും എന്ന് മന്ത്രി വി എൻ വാസവൻ. ഏറ്റുമാനൂർ ശക്തിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ ഒരു വർഷക്കാലം നീളുന്ന പദ്ധതിയായ ഉണർവ് 2024 ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വഴിവിളക്കുകളും ക്യാമറകളും ഘടിപ്പിക്കുന്നത് പൂർണ്ണമാകുന്നതോടെ ബൈപ്പാസ് റോഡിൽ മാലിന്യം തള്ളുന്നത് നിയന്ത്രിക്കാനാവുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ക്യാമറകൾ സ്ഥാപിച്ചതോടെ ഏറ്റുമാനൂർ നഗരത്തിൽ മോഷണശ്രമങ്ങൾ കുറഞ്ഞതായും ക്രിമിനലുകളെ കണ്ടെത്തുന്നതിന് പോലീസിന് സഹായകരമായെന്നും മന്ത്രി പറഞ്ഞു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, മാലിന്യ സംസ്കരണം, കൃഷി, ആരോഗ്യം, നികുതി നിയമ ബോധവൽക്കരണം, സ്ത്രീ ശാക്തീകരണം, വിദ്യാർത്ഥി യുവജനക്ഷേമം തുടങ്ങി 15 മേഖലകളിൽ അടുത്ത ഒരു വർഷത്തിനിടെ നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഉണർവ് 2024 പദ്ധതിക്ക് ശക്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ തുടക്കമിട്ടത്. അസോസിയേഷന്റെ ഈ നീക്കം സംസ്ഥാനത്ത് തന്നെ മറ്റുള്ളവർക്ക് പ്രചോദനമാകുമെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ നാടും റോഡും തോടും പാലും കരിമ്പും എല്ലാം കെട്ടിയതുകൊണ്ട് മാത്രം വികസനമായില്ല. ഇന്നലെ വരെ അന്നം കഴിക്കാതെ കിടന്നിരുന്നവർക്ക് ഇന്ന് അന്നം ലഭിക്കുന്നതെന്ന് വരുമ്പോൾ അതാണ് പുരോഗതി, അതാണ് വളർച്ച. നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ്. കേരളത്തെ സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച ആദ്യത്തെ ആശയം, നമുക്ക് 5 കൊണ്ട് ഈ കേരളം വിശപ്പിരഹിത കേരളമാക്കി മാറി. ഞങ്ങളെല്ലാം പ്രതികരിക്കുന്നു. ഇപ്പൊ നീതി ആയോഗിന്റെ കണക്ക് വന്നപ്പോൾ നമ്മളെ കണ്ട ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം, ബീഹാറിൽ 100 40 പേർ വിശപ്പ് അതി ദാരിദ്ര്യം പോരാ. UPയിൽ 100 38 പേർ അതിദാരിദ്ര്യമുള്ളവരാണ്. മധ്യപ്രദേശിൽ 32 പേരുണ്ട്. രാജസ്ഥാനിൽ ഇങ്ങനെ കണക്കെടുക്കുമ്പോൾ കേരളത്തിന്റെ നീതി ആയോഗം പ്രസിദ്ധീകരിച്ച കണക്കിൽ സൈന്യങ്ങളോടുള്ള 0.73. പ്രമുഖ പത്രപ്രവർത്തകൻ വി കെ ബിയുടെ പേരിൽ ഏറ്റുമാനൂർ നഗരത്തിലുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് വേദിയിൽ ഉണ്ടായിരുന്ന നഗരസഭാ അധ്യക്ഷയോട് മന്ത്രി ആവശ്യപ്പെട്ടു. വി കെ ബി അനശ്വരനായ പത്രപ്രവർത്തകനും പ്രശസ്തനും പ്രതിഭാശാലിയുമായ ഒരു പത്രപ്രവർത്തകം, ഏറെ സ്നേഹവും ബഹുമാനവും ആദരവും ഉണ്ടാകുന്ന ഒരു പത്രപ്രവർത്തകം. അദ്ദേഹത്തിന്റെ നാമധേയത്തിലുള്ള റോഡ് മുനിസിപ്പാലിറ്റി റോഡാണ്. അത് പൊളിഞ്ഞു പോയി അല്ലാതെ കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ വിഷമം തോന്നി. മുനിസിപ്പൽ ചെയർപേഴ്സൺ അതിന് മുൻകൈ എടുക്കണം. ഇനി കാശില്ലെങ്കിൽ അതും പറഞ്ഞു ഞാൻ കാശ് തരാം എന്ന കാര്യത്തിൽ. അപ്പൊ ആ റോഡ് നന്നാക്കി തരാൻ ആവശ്യമായ ക്രമീകരണം നേരത്തെ ഒരു 15 ചോദിച്ചിരുന്നവർ കൊടുത്തിരുന്നു. അപ്പോ ഈ തരത്തിൽ ആ ഉന്നയിക്കപ്പെട്ട ഓരോ പ്രശ്നവും ന്യായമായ കാര്യങ്ങളാണ്, അത് പരിഹരിക്കേണ്ടതാണ്. അതുകൊണ്ട് പുറമേ നിന്ന് MLA എന്ന വ്യക്തി ഞാൻ എന്തെല്ലാം ചെയ്യുമോ അതെല്ലാം ചെയ്തു തരാൻ തരാം. മുനിസിപ്പാലിറ്റി മുൻകൈ എടുക്കുന്ന ചെയ്യുമ്പോൾ അവർ ചെയ്യണം. ഇങ്ങനെ കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ ഏറ്റുമാനൂർ മീൻചന്തയിലെ മലിനജലം മറ്റിടങ്ങളിലേക്ക് ഒഴുകിപ്പോകാതിരിക്കാൻ 15 lakh rupees ചിലവിൽ ഡ്രെയിനേജ് സിസ്റ്റം സുഗമമാക്കുന്നതിനുള്ള പദ്ധതിക്ക് താൻ തുക അനുവദിച്ചിട്ടുണ്ടെന്നും എന്നാൽ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നും കാര്യങ്ങൾ മന്ദഗതിയിലാണെന്നും മന്ത്രി പറഞ്ഞു. പണത്തിന്റെ അഭാവമാണെങ്കിൽ ഇനിയും തുക അനുവദിക്കാൻ താൻ ഒരുക്കമാണെന്നും മന്ത്രി പറഞ്ഞു. മുനിസിപ്പാലിറ്റിയാണ് മെയിൻ മാർക്കറ്റ് മുന്നോട്ട് ഞാൻ സർവകലാശാലകളിൽ സംസാരിച്ചതാണ്. നമുക്ക് ചർച്ച ചെയ്ത ആവശ്യമായ നടപടി സ്വീകരിക്കുന്നത് ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കാത്തൊരു കാര്യം കൂടി പറയട്ടെ. ഈ ബൈപ്പാസ് റോഡിൻ്റെ ഫുട്പാത്തിന് വേണ്ടി 5 crore അനുവദിച്ചിട്ടുണ്ട്. അതിന് വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ഫുട്പാത്ത് ഉപയോഗിച്ചുണ്ടാവും നമ്മുടെ പാറക്കെട്ട ഭാഗത്ത്. അപ്പോൾ അതിൻ്റെ ഭക്തി മുടങ്ങാൻ മുനിസിപ്പാലിറ്റി ചെയ്തു തരേണ്ട പ്രവർത്തനം ചെയ്യാൻ ഇവരെല്ലാം ഞാൻ വിളിച്ചുകൂട്ടി. അവിടുത്തെ എഞ്ചിനീയർമാർ ഇവരെല്ലാം എത്തി സംസാരിച്ച് മെയിൻ മാർക്കറ്റിൽ വെള്ളം ഇങ്ങോട്ട് വരാതിരിക്കാൻ
അതിൻ്റെ ഡ്രെയിനേജ് സിസ്റ്റം പ്രാഥമികത്തിൽ ഉണ്ടാക്കിയെടുക്കണമെന്ന കാര്യം പ്രാഥമികമാണ്. അത് ചെയ്യാൻ വേണ്ടി എൻ്റെ ഈ മുനിസിപ്പൽ ചെയർമാൻ്റെയും സ്ഥാനത്തിൽ എഞ്ചിനീയറൊക്കെ സമ്മതിച്ചു പോരാ. എന്തുകൊണ്ടോ മുനിസിപ്പാലിറ്റിയിൽ നിന്നും അത് നടന്നു വരുന്നില്ല എന്ന വിഷമകരമായ സാഹചര്യം ഉണ്ട്. നോക്കാക്കാൻ സാമ്പത്തികമാണെങ്കിലും കൊടുത്ത് സഹായിക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ ചെയ്യേണ്ടതാണ്. നഗരവികസന പ്രവർത്തനങ്ങളിൽ അസോസിയേഷൻ ശ്രദ്ധയിൽപ്പെടുത്തിയ അഞ്ചോളം പ്രശ്നങ്ങൾക്ക് മറുപടി നൽകവെയാണ് മന്ത്രി ഇങ്ങനെ പ്രതികരിച്ചത്. നമുക്ക് ശുചിത്വ മാലിന്യങ്ങൾ അപകടകരമാണ്. മാലിന്യം കൊണ്ടുണ്ടാകുന്ന അപകടം എന്താ? നമ്മൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നൊക്കെ വലിച്ചെറിയും, ഒരുപക്ഷെ ചിലപ്പോൾ ജലാശയങ്ങളിൽ വലിച്ച ആ ജലമാണെങ്കിൽ നമ്മൾ കുടിക്കുന്നത്. ഇപ്പൊ നമ്മുടെ മീനച്ചിനാളിൽ കൂടി വരുന്ന വെള്ളമെടുത്ത് പരിശോധിച്ചാൽ പോളിഫോം ബാക്ടീരിയയുടെ അളവ് അവർ സാധാരണ നില 500 കൂടാൻ പാടില്ല. ഒരു 2000 രൂപയെങ്കിലും കാണാൻ കഴിഞ്ഞാണ് പോളിഫോം ബാക്ടീരിയയുടെ അളവ്. അതെങ്ങനെ നമുക്ക് പരിഹരിക്കണം? ഈ ആറിനെ മാലിന്യങ്ങൾ തള്ളാനുള്ള വേദിയാക്കി കാണുന്ന സംസ്കാരം മാറ്റി പറിക്കണം. അതെങ്ങനെയാണ് നമുക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ കഴിയുക? അവിടെ 8 ദിവസം കൊണ്ട് കഴിയില്ല. പേറ്റുമാനൂർ മണ്ഡലം മാലിന്യമുക്ത മണ്ഡലമാക്കി നമ്മൾ അടുത്ത മാസം പ്രഖ്യാപിക്കും. അവശേഷിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പഞ്ചായത്തും ചേർന്ന് മാലിന്യം നീക്കം ചെയ്ത് ഇപ്പോൾ ഹരിതകർമ്മസേനയെ വിന്യസിച്ച് ഓരോ വീടുകളുണ്ടാകുന്ന മാലിന്യം കളക്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി അവർക്ക് യൂസ് അപ്പ് കൊടുത്ത് മാലിന്യം ഇല്ലാത്തൊരു പ്രദേശമാക്കി മാറ്റാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റുമാണത്. അതിൽ ഇവിടെ നല്ല സഹകരണമാണ് മുനിസിപ്പാലിറ്റിയിൽ കിട്ടിയിട്ടുള്ളത്. ഇവിടെ വന്ന് ഭാവി ആ സഹകരണം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പം ഇങ്ങനെ മാലിന്യം നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയും വഴി രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ ഡോക്ടർമാർ വേദിയിലും സദസ്സിലുമെല്ലാം പ്രഗത്ഭരായ ഡോക്ടർമാർ, അവർക്കെല്ലാം അറിയാം അവർ കൊടുക്കുന്ന ക്ലാസുകളൊക്കെ അതാ രോഗം വന്നിട്ടും ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കാൻ. അതിൽ നമ്മുടെ പകർച്ചവ്യാധികൾ ഉണ്ടാവുന്നതിന് വേണ്ടി പരരൂപത്തിൽ ഇടപെടുന്ന ഒരു രംഗമാണ് മാലിന്യവുമായി ബന്ധപ്പെട്ട പകർച്ചവ്യാധികൾ. ഇപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ കേട്ടിട്ടില്ലാത്ത രോഗങ്ങൾ നമ്മൾ വേട്ടയാടുന്ന അവസ്ഥാ വിശേഷം. ആ സ്ഥിതിക്ക് ഒരു മാറ്റം ഉണ്ടാവണം. നല്ല ശുദ്ധജലം കുടിക്കാൻ കഴിയണം. അതേപോലെ തന്നെ ഋഷിച്ചു നാളിയ അന്തരീക്ഷം സ്ത്രീകളിൽ ഉണ്ടാവരുത്. വീട്ടമ്മമാർക്കായി ഏർപ്പെടുത്തിയ അടുക്കളത്തോട്ടം 2024 പദ്ധതിയുടെ ഉദ്ഘാടനം സതി പത്മകുമാറിന് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തുകൊണ്ട് മന്ത്രി നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് MS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. 2023 അടുക്കളത്തോട്ടം പദ്ധതിയിൽ വിജയികളായ ശ്രീകല രാജു, ശാന്ത ഗോപാലകൃഷ്ണൻ, ആശ അപ്പുക്കുട്ടൻ നായർ എന്നിവർക്കുള്ള പുരസ്കാരങ്ങൾ ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ് വിതരണം ചെയ്തു. സെക്രട്ടറി ബി സുനിൽകുമാർ ഉണർവ് 2024 പദ്ധതികൾ വിശദീകരിച്ചു. പ്രദേശത്തെ വികസനം ലക്ഷ്യമാക്കി അസോസിയേഷൻ തയ്യാറാക്കിയ നിവേദനം അഡ്വക്കേറ്റ് CL ജോസഫ് മന്ത്രിക്കും നഗരസഭാ ചെയർപേഴ്സണും കൈമാറി. കുട്ടികളുടെ ആശുപത്രി മുൻ സൂപ്രണ്ടുമാരായ ഡോക്ടർ TU സുകുമാരൻ, ഡോക്ടർ PP സവിത, ജന്മഭൂമി ഡയറക്ടർ ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. സ്ത്രീജന്യ രോഗങ്ങളെ സംബന്ധിച്ച് കോട്ടയം ജില്ലാ ഹോമിയോ ആശുപത്രി റിട്ടയർഡ് സൂപ്രണ്ട് ഡോക്ടർ ഗീതാ പ്രദീപും നികുതിയും പൌരബോധവും എന്ന വിഷയത്തെ അധികരിച്ച് പ്രമുഖ ചാർട്ടേഡ് അക്കൌണ്ടന്റ് ദിനേശ് ആർ ഷേണായിയും ക്ലാസ് എടുത്തു. ബി സുനിൽകുമാർ സ്വാഗതവും N വിജയകുമാർ നന്ദിയും പറഞ്ഞു.